ഇതാണ് സൗരയൂഥത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെൻറ്ററിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വളരെ പ്രധാനപ്പെട്ട ആസ്റ്ററോയിഡ് ബെൽറ്റ് ഇവിടെ കാണാൻ പറ്റും. ലക്ഷക്കണക്കിന് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടും. ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിൽ ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴം, വലയങ്ങളുള്ള ശനി, പച്ച ഗ്രഹമായിട്ടുള്ള യുറാനസ് ആൻഡ് ഏറ്റവും അവസാനത്തെ മെമ്പറായിട്ടുള്ള നെപ്റ്റ്യൂൺ, ദെൻ കുള്ളൻ ഗ്രഹം. ഇപ്പോൾ കുള്ളൻ ഗ്രഹത്തിൻ്റെ പദവിയിലാണ്, ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കിയ പ്ലൂട്ടോ. റെഡി? അപ്പോൾ നമ്മൾ ഇതിലെ ഓരോ മെമ്പേഴ്സിനെയും എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ പഠിക്കുന്നു. ദിസ് ഈസ് അവർ സോളാർ സിസ്റ്റം. നമ്മുടെ സൗരയൂഥത്തിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, നമുക്കറിയുന്നത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രത്തിൽ സൂര്യൻ എന്ന് പറയുന്ന വലിയൊരു നക്ഷത്രം. ഈ ഗ്രഹങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ സൂര്യൻ വളരെ വലുതാണ്, മറ്റു നക്ഷത്രങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ സൂര്യൻ വളരെ ചെറുതാണ്. സെൻറ്ററിൽ സൂര്യനും ഈ സൂര്യനെ റിവോൾവ് ചെയ്തുകൊണ്ട് എത്ര പ്ലാനറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെപ്റ്റ്യൂൺ വരെ മാത്രം ഇപ്പോഴും നിലവിലുള്ളത് 8 പ്ലാനറ്റ്സുകൾ. സൂര്യനും 8 പ്ലാനറ്റ്സുകളും. ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് കാണാൻ പറ്റും കോമറ്റുകൾ അഥവാ വാൽനക്ഷത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ മറ്റ് പ്രധാന വസ്തുക്കൾ എന്ന് പറയുന്നത് പ്ലൂട്ടോ. പ്ലൂട്ടോ എന്ന് പറയുന്നത് ഇപ്പോഴൊരു കുള്ളൻ ഗ്രഹമാണ്. പ്ലൂട്ടോ പോലെ മേക്ക് മേക്ക്, അതേപോലെ സിറിസ് എന്ന് പറയുന്ന 5 കുള്ളൻ ഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട 2 കാര്യങ്ങൾ, 8 ഗ്രഹങ്ങളുണ്ട്, അതേപോലെ തന്നെ 5 കുള്ളൻ ഗ്രഹങ്ങളും സൗരയൂഥത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങൾ, അതേപോലെ തന്നെ മേഘപടലങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഫിഗർ എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്നാണ് ഫസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പോൾ നോക്കിക്കോളൂ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് മെർക്കുറി, ബുധൻ, അതിനുശേഷം രണ്ടാമതായിട്ട് ശുക്രൻ. ദെൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൂര്യ എർത്ത് എന്ന് പറയുന്നത് ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ എത്രാമത്തെ ഗ്രഹമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ ഗ്രഹമായിട്ട് കാണാൻ പറ്റുന്ന ഭൂമി. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ദെൻ ഇവിടെ കാണാം നമുക്ക് ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത, ചോദ്യം ഇങ്ങനെയൊക്കെയാണ്, ഏത് 2 ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ചൊവ്വ കഴിഞ്ഞ് വ്യാഴത്തിൻ്റെ ഇടയിൽ. ഇവിടെ വലിയൊരു വിഭജനമുണ്ട്. ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിൽ വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ആസ്റ്ററോയിഡ് ബെൽറ്റിൻ്റെ പ്രത്യേകത, ഇവിടെ നമുക്ക് ക്ഷുദ്ര ഗ്രഹങ്ങളെ കാണാൻ പറ്റുന്നത്. ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മാസ്, ഈ പ്ലാനറ്റ്സ് ആയിട്ട് മാറണമെങ്കിൽ ഒരു പർട്ടിക്കുലർ മാസ് ആ ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. ആ മാസിൻ്റെ കുറവ് മൂലം ഗ്രഹമായി മാറാൻ പറ്റാത്ത ചില ഒബ്ജക്റ്റുകൾക്കാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആസ്റ്ററോയിഡ് ബെൽറ്റ് ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ, ഈ ആസ്റ്ററോയിഡ് ബെൽറ്റിലാണ് നമ്മൾക്ക് ലക്ഷക്കണക്കിന് ക്ഷുദ്രഗ്രഹങ്ങളെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ചൊവ്വ, അതിനുശേഷം ജൂപ്പിറ്റർ വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴം, ദെൻ വലയങ്ങളുള്ള ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇങ്ങനെ 8 ഗ്രഹങ്ങളാണ് ഈ 8 പ്ലാനറ്റ്സുകളാണ് സൗരയൂഥത്തിൽ കാണുന്നത്. ദെൻ മറ്റൊരു വിഭജനം, ഇത് വലിപ്പത്തിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഓർഡറിൽ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഭജനം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 4 പ്ലാനറ്റ്സ്. ഓക്കെ, ആദ്യത്തെ 4 പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ബുധൻ, അതിനുശേഷം ശുക്രൻ, ഭൂമി, ചൊവ്വ. താരതമ്യേനെ വലിപ്പം കുറഞ്ഞ 4 പ്ലാനറ്റ്സുകളാണ് ഈ 4 പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഈ 4 പ്ലാനറ്റ്സുകളെ പറയുന്ന പേരാണ് അന്തർഗ്രഹങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ 3-4 എണ്ണത്തിനെ ചേർത്ത് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന 4 ഗ്രഹങ്ങൾ. സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വലിപ്പം താരതമ്യേനെ കുറവായിട്ടുള്ള 4 ഗ്രഹങ്ങളാണ് ഈ പറയുന്ന ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അതിനുശേഷം വലിയൊരു ഗ്യാപ്പ്, അതാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ്. ദെൻ വലിയ ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, നോക്കിക്കോളൂ, ഈ നാല് വൻ ഗ്രഹങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് വാതക ഭീമന്മാർ എന്നാണ് ഇവരെ പറയാറുള്ളത്. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന 4 ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ദാറ്റ് ഈസ് ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയാറുണ്ട്. ജോവിയൻ പ്ലാനറ്റ്സ് എന്നും ഈ വാതക ഭീമന്മാർ പറയാറുണ്ട്. അന്തർഗ്രഹങ്ങളെന്ന് ഈ 4 ഗ്രഹങ്ങൾ പറയുന്നത് പോലെ ഈ 4 ഗ്രഹങ്ങൾ പറയുന്ന മറ്റൊരു പേരാണ് ദാറ്റ് ഈസ് ബാഹ്യഗ്രഹങ്ങളെന്ന്. ഈ മൂന്ന് പേരിലും അറിയപ്പെടുന്നതാണ് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അന്തർഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങൾ, അല്ലെങ്കിൽ വാതക ഭീമന്മാർ, അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ്, വളരെ വലുതാണ് ഈ നാല് ഗ്രഹങ്ങൾ. ഓക്കെ, ഞാൻ അടുത്തായിട്ട് നമ്മൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഈ എട്ട് ഗ്രഹങ്ങളുടെ സൈസ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലത്തുനിന്ന് തുടങ്ങുക. ഒന്നാമത്തെ പ്ലാനറ്റ്സ് ഏറ്റവും വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒന്നാമത്തെ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് വ്യാഴമാണ്. എട്ടാമത്തെ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് അത് ബുധനാണ്. അതിൻ്റെ ഇടയിലുള്ള ഗ്രഹങ്ങളെയാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വ്യാഴം. അതിന് വളരെ സിമ്പിളാണ്. വ്യാഴത്തിന് ശേഷം ആ ഓർഡർ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്രഹം ശനി, മൂന്നാമത്തെ ഗ്രഹം യുറാനസ്, നാലാമത്തെ ഗ്രഹം നെപ്റ്റ്യൂൺ. അപ്പം 1, 2, 3, 4 വ്യാഴത്തിൽ നിന്ന് അതേ ഓർഡറിൽ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് എത്രാമത്തെ വലിയ ഗ്രഹമാണ് ഭൂമി എന്നാണ്. നെപ്റ്റ്യൂൺ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അഞ്ചാമത്തെ വലിയ ഗ്രഹമാണ്, സോളാർ സിസ്റ്റത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒറ്റ പ്ലാനറ്റ്, ഒറ്റ ഉപഗ്രഹം മാത്രമാണ് ഈ പറയുന്ന ഭൂമിക്കുള്ളത്, അത് ചന്ദ്രനാണ്. അഞ്ചാമത്തെ വലിയ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രനാണ്. റെഡി? അപ്പോൾ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഭൂമിയാണ്, അഞ്ചാമത്തെ വലിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ഈ പറയുന്ന ചന്ദ്രനാണ്. ആറാമതായിട്ട് കാണുന്നത് വീനസ്. ഓക്കെ, ആറാമത്തെ വലിയ ഗ്രഹം എന്ന് പറയുന്നത് ശുക്രൻ, ദെൻ ചൊവ്വ, ബുധൻ. ഇങ്ങനെയാണ് ഓർഡർ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ആ ഓർഡറിൽ അതേപോലെ അഞ്ചാമതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഭൂമിയാണ്. ആറാമതായിട്ട് ശുക്രൻ, ഏഴാമതായിട്ട് ചൊവ്വ, എട്ടാമതായിട്ട് മെർക്കുറി. ഇതാണ് ഇങ്ങനെയൊക്കെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. മൂന്ന് ക്ലാസിഫിക്കേഷൻ, മൂന്ന് രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഒന്ന്, എങ്ങനെയാണ് സൂര്യനിൽ നിന്നുള്ള അകലം, അതാണ് ഫിഗർ. ദെൻ അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു, അന്തർഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും, അല്ലെങ്കിൽ വലിയ വാതക ഭീമന്മാരും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ദെൻ ഏതാണ് സൈസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓർഡർ എന്ന് വെച്ചാൽ, ജൂപ്പിറ്ററിൽ നിന്ന് തുടങ്ങി സാറ്റേണിലൂടെ, യുറാനസിലൂടെ, നെപ്റ്റ്യൂണിലൂടെ പോയി അഞ്ചാമത്തെ ഭൂമിയിലൂടെ വന്ന് ആറാമത്തെ ശുക്രനിലൂടെ, ഏഴാമത്തെ മാഴ്സ്, അവസാനം ബുധൻ എന്ന് പറയുന്ന ചെറിയ ഗ്രഹത്തിൽ അവസാനിക്കുന്നതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നെപ്റ്റ്യൂണിന് ശേഷം നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് ഒഴിവാക്കിയ ഗ്രഹമാണ് പ്ലൂട്ടോ. അതിപ്പോഴും അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ദെൻ അവസാനമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബെൽറ്റാണ് ദറ്റ് ക്വിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ക്വിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നതാണ് സൗരയൂഥത്തിൻ്റെ ഒരു അതിരായിട്ട് കണക്കാക്കുന്ന ഒരു ഏരിയ. ക്വിപ്പർ ബെൽറ്റ് നെപ്റ്റ്യൂണും കഴിഞ്ഞ് ആ ഒരു എൻഡിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു അതിർത്തി പോലെ സ്ഥിതി ചെയ്യുന്നതാണ് ക്വിപ്പർ ബെൽറ്റ്. ഇവിടെ കൺഫ്യൂഷൻ ആവാതിരിക്കണം. ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ആസ്ട്രോയിഡ് ബെൽറ്റ്. എ ആണ് ഫസ്റ്റ്, അവസാനമുള്ളതാണ് ക്വിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സൗരയൂഥത്തിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു സ്ട്രക്ചർ, ഒരു ലൊക്കേഷനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് സ്ട്രക്ചർ, എങ്ങനെയാണ് അകലം, ഓരോ പ്ലാനറ്റ്സും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഓർഡർ, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. അതിനൊക്കെ ശേഷം നമ്മൾ ഈ സൗരയൂഥത്തിലുള്ള ഓരോ മെമ്പേഴ്സിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറയണം, ആരെ പറ്റി തന്നെ പറയണം, സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള, ഈ നമ്മൾക്ക് ലഭിക്കുന്ന എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള സൂര്യനെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ സൗരയൂഥത്തിലുള്ള ഓരോ മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഫസ്റ്റ് നോക്കിക്കോളൂ സൺ, സൂര്യനെ കുറിച്ച്. ഓക്കെ, നമ്മൾക്കറിയുന്ന കാര്യങ്ങളൊന്ന് ഓർഡറാക്കി നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം സൂര്യൻ എന്ന് പറയുന്നതാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മെമ്പറാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൗരയൂഥത്തിലുള്ള ഒരു സ്റ്റാറാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഈ സൂര്യനെ ചുറ്റുമാണ് ബാക്കിയുള്ള എട്ട് ഗ്രഹങ്ങളും അതേപോലെ തന്നെ മറ്റ് ഡ്വാർഫ് പ്ലാനറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യനെ ചുറ്റുപാടായിട്ടാണ്. ഓക്കെ, സൂര്യൻ്റെ പ്രായം ഏകദേശം 460 കോടി വർഷമെന്നാണ് പറയുന്നത്. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യൻ ഇവിടെ ജന്മമെടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൗരയൂഥത്തിലുള്ള ടോട്ടൽ പിണ്ഡത്തിൻ്റെ ആകെ മാസിൻ്റെ 99.8% എന്ന് പറഞ്ഞാൽ, സൗരയൂഥത്തിലുള്ള ബാക്കി എട്ട് മെമ്പേഴ്സ്, എട്ട് പ്ലാനറ്റ്സുകൾ, അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ്സ്, ഇങ്ങനെ എല്ലാ മെമ്പേഴ്സും ആഡ് ചെയ്താലും ആകെ മാസിൻ്റെ 99.8% സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അത് സൂര്യനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഈ സൂര്യനിൽ പദാർത്ഥം ഏതവസ്ഥയിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, മറ്റ് നക്ഷത്രങ്ങളിൽ കാണപ്പെടുന്നത് പോലെ തന്നെ പ്ലാസ്മ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്.
ഊർജം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്ത് ഹീലിയം ന്യൂക്ലിയസുകളായിട്ട് മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ആണ്. ഒന്ന് ദാറ്റ് ഈസ് അപ്പ് ഹീലിയൻ എന്ന് പറയും, അപ്പ് ഹീലിയൻ. ഓക്കെ, അപ്പ് ഹീലിയൻ ആൻഡ് പെരി ഹീലിയൻ എന്ന് പറയുന്ന രണ്ട് ടേംസ്. റെഡി, സൂര്യനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ആണ് ഹീലിയൻ, രണ്ട് ഹീലിയനുകൾ. ഇത് ഹീലിയൻ എന്ന് പറയുന്ന ടേം ഉണ്ട് എങ്കിൽ ഉറപ്പാണ് അതിൽ സൂര്യനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പ് ഹീലിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന രണ്ട് ടേംസ് ആണ് അപ്പ് ഹീലിയനും പെരി ഹീലിയനും എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം സൂര്യനാണ് കേന്ദ്രം, സൂര്യന് ചുറ്റും ഭൂമി റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൃത്താകാര പാതയിലല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എല്ലാ പ്ലാനറ്റ്സുകളും ആ സ്റ്റാർസിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എലിപ്റ്റിക്കൽ ഓർബിറ്റിലായതുകൊണ്ട് തന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും, ചില പ്രത്യേക ദിവസത്തിൽ ഇത് കുറവായിരിക്കും. ഈ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കൂടുതലുള്ളതിനെയും കുറവുള്ളതിനെയും സൂചിപ്പിക്കുന്ന രണ്ട് ടേംസ് ആണ് അപ്പ് ഹീലിയൻ ആൻഡ് പെരി ഹീലിയൻ. വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത്, അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്ന അതിനെ സൂചിപ്പിക്കുന്ന ടേം അപ്പ് ഹീലിയൻ. ജസ്റ്റ് ഓപ്പോസിറ്റ്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആ ഡിസ്റ്റൻസ്, ആ ഒരു ഡേ, ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പെരി ഹീലിയൻ. ദെൻ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് ടേംസ്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഡേറ്റ് ആണ് ദാറ്റ് ഈസ് January 3. അപ്പ് ഹീലിയൻ എന്ന് പറയുന്ന ഡേറ്റ് ആണ് ദാറ്റ് ഈസ് July 4 എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ, അകലം കൂടിയിരിക്കുന്നത് അപ്പുറത്തായിരിക്കുന്നതാണ് അപ്പ് ഹീലിയൻ. July 4 സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും മാക്സിമത്തിലായിരിക്കും, കുറഞ്ഞിരിക്കുന്നതാണ് പെരിഹീലിയൻ. ജനുവരി മൂന്നിന് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കുറവായിരിക്കും, വളരെ അടുത്തായിരിക്കും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൂര്യൻ ഭ്രമണം ചെയ്യുന്നുണ്ട്, സൂര്യൻ മിൽക്കി വേ എന്ന് പറയുന്ന സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതോടുകൂടെ തന്നെ മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, പരിക്രമണം ചെയ്യുന്നുണ്ട്. സൂര്യൻ ഭ്രമണം ചെയ്യുന്നുണ്ട്, പരിക്രമണം ചെയ്യുന്നുണ്ട്. സൂര്യൻ്റെ ഭ്രമണ കാലയളവ് ഏകദേശം 27 days, 27 ദിവസമാണ് സൂര്യൻ ഒരു പ്രാവശ്യം സ്വന്തം അച്ചുതണ്ടിൽ തിരിയാൻ ആവശ്യമായ സമയം എന്ന് പറയുന്നത്. 27 ദിവസം ഭൂമിയിലെ 27 ദിവസമാണ് സൂര്യൻ്റെ ഭ്രമണ കാലാവധി. പരിക്രമണം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സൂര്യൻ്റെ പരിക്രമണ കാലാവധി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 25 കോടി വർഷങ്ങളാണ്. 25 കോടി വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മിൽക്കി വേ എന്ന് പറയുന്ന മാതൃ ഗാലക്സിയുടെ സെൻറ്ററിനെ ചുറ്റുന്നതിന്, പരിക്രമണം ചെയ്യുന്നതിന് സൂര്യന് 25 കോടി വർഷങ്ങൾ ആവശ്യമുണ്ട്. ഈ ഒരു 25 കോടി വർഷത്തിന് സ്വന്തമായിട്ടൊരു പേര് പറയുന്നുണ്ട്, അതിന് പറയുന്ന പേരാണ് ദാറ്റ് ഈസ് കോസ്മിക് ഇയർ എന്നാണ് പറയുന്നത്. 1 കോസ്മിക് ഇയർ എന്ന് പറയുന്നത് ഏകദേശം 25 crore years ആണ്. എന്താണ് കോസ്മിക് ഇയർ എന്ന് ചോദിച്ചാൽ സൂര്യന് ആകാശഗംഗയുടെ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാൻ ആവശ്യമായ സമയത്തിന് പറയുന്ന പേരാണ് കോസ്മിക് ഇയർ എന്ന്. ഓക്കെ, ദെൻ സൂര്യനെക്കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സൂര്യൻ്റെ സ്ട്രക്ചർ, ഇതാണ് സൂര്യൻ്റെ ഘടന. സൂര്യൻ്റെ ഘടന എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് അകക്കാമ്പാണ് ഏറ്റവും സെൻറ്ററിലുള്ള ഭാഗം എന്ന് പറയുന്നത്. അകക്കാമ്പിലാണ് ഊർജോൽപാദനം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കോർ എന്ന് പറയുന്ന ഭാഗത്തെ ഒരുപാട് ഹൈഡ്രജൻ. നമ്മൾ മനസ്സിലാക്കുക, പ്രപഞ്ചത്തിലാവട്ടെ സൂര്യനിലാവട്ടെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ്രജനാണ്. രണ്ടാമതുള്ള വാതകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹീലിയമാണ്. ഈ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നു, ഹീലിയമായിട്ട് മാറുന്നു, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നു, ഹൈ എമൗണ്ട് എനർജി റിലീസാവുന്നു, വളരെ ഉയർന്ന താപനിലയുള്ള മേഖലയാണ് കോർ എന്ന് പറയുന്നത്. ഏകദേശം കോറിൻ്റെ താപനില എത്രയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1.5 ബില്യൺ ടെമ്പറേച്ചർ എന്ന് പറയുന്ന വളരെ ഉയർന്ന താപനിലയിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന താപനില. അതിനടുത്തായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജി, വികിരണ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികിരണത്തിലൂടെ ഗാമ റേഡിയേഷൻ്റെയും മറ്റും ഫോമിലാണ് പുറത്തേക്ക് പോകുന്നത്. ആ വികിരണ മേഖലയിലൂടെയും വികിരണത്തിലൂടെ സംവഹന മേഖല താപം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് സംവഹനം എന്ന് പറയുന്നത്.
സംവഹനത്തിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്ത് എനർജി പുറത്തോട്ട് അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോറിൽ നിന്ന് വികിരണ മേഖലയിലൂടെ സംവഹന മേഖലയിലൂടെ എത്തി നമ്മളിപ്പോൾ കാണുന്ന വ്യക്തമായ ആ ഭാഗം എന്ന് പറയുന്നത് ഫോട്ടോസ്ഫിയറാണ്. എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ തിളക്കമുള്ള ആ ഭാഗമാണ് ഫോട്ടോസ്ഫിയർ. നമ്മൾ കാണുന്ന ആ ജ്വലിച്ചു നിൽക്കുന്ന ഭാഗമാണ് ഫോട്ടോസ്ഫിയർ ആൻഡ് ക്രോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സൂര്യൻ്റെ ഉപരിതലത്തിൽ ടെമ്പറേച്ചർ ഏകദേശം ദാറ്റ് ഈസ് 6000 കെൽവിൻ, 6000 കെൽവിനോടടുത്ത ടെമ്പറേച്ചറാണ് സൂര്യൻ്റെ ഉപരിതലത്തിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്ന ഭാഗങ്ങൾ ഫോട്ടോസ്ഫിയറും ക്രോമോസ്ഫിയറുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൊറോണയെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, കൊറോണയെ പറ്റിയിട്ട് ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്, കൊറോണ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ അന്തരീക്ഷത്തിന് പറയുന്ന പേരാണ് കൊറോണ എന്ന്. റെഡി, സൂര്യൻ്റെ അന്തരീക്ഷമാണ് കൊറോണ എന്ന് പറയുന്നത്. ഈ കൊറോണയെ പറ്റിയിട്ട് മറ്റൊരു കാര്യം, കൊറോണ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കണ്ടീഷനിൽ നമുക്ക് കൊറോണ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. ഫോട്ടോസ്ഫിയറും ക്രോമോസ്ഫിയറും പോലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. സൂര്യൻ്റെ അന്തരീക്ഷം കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷമാണ്. ഫോട്ടോസ്ഫിയറിൻ്റെ അത്യുജ്ജ്വലമായ പ്രകാശം കാരണം കൊറോണ നമുക്ക് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എപ്പോഴും കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ്റെ പ്രകാശം ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നു. ഗ്രഹണ സമയത്ത് മാത്രം കാണുന്ന, ഗ്രഹണ സമയത്ത് മാത്രം ദൃശ്യമാവുന്ന ഭാഗമാണ് കൊറോണ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സൂര്യൻ്റെ ഘടനയെക്കുറിച്ച്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എത്രയാണ്, 2 ടെമ്പറേച്ചർ, കോറിലുള്ള ടെമ്പറേച്ചർ എത്ര, ഉപരിതലത്തിലുള്ള ടെമ്പറേച്ചർ എത്ര. സൂര്യൻ്റെ അന്തരീക്ഷത്തിന് പറയുന്ന പേരാണ് കൊറോണ. കൊറോണയെ പറ്റി കാണാൻ പറ്റില്ല, ഗ്രഹണ സമയത്ത് മാത്രം ദൃശ്യമാവുന്ന ഭാഗമാണ് കൊറോണ. ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ്, രണ്ടാമതുള്ളത് ഹീലിയമാണ്. ഇങ്ങനെ എനർജി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സണ്ണിൽ. ഓക്കെ, അപ്പോൾ സൂര്യനെ പറ്റി നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ദെൻ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾക്ക് കാണാൻ പറ്റും ഇതാണ് സൗരയൂഥത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെൻറ്ററിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വളരെ പ്രധാനപ്പെട്ട ആസ്റ്ററോയിഡ് ബെൽറ്റ് ഇവിടെ കാണാൻ പറ്റും. ലക്ഷക്കണക്കിന് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടും ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിൽ. ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴം, വലയങ്ങളുള്ള ശനി, പച്ച ഗ്രഹമായിട്ടുള്ള യുറാനസ് ആൻഡ് ഏറ്റവും അവസാനത്തെ മെമ്പറായിട്ടുള്ള നെപ്റ്റ്യൂൺ. ദെൻ കുള്ളൻ ഗ്രഹം, ഇപ്പോൾ കുള്ളൻ ഗ്രഹത്തിൻ്റെ പദവിയിലാണ്, ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കിയ പ്ലൂട്ടോ. റെഡി, അപ്പൊ നമ്മൾ ഇതിലെ ഓരോ മെമ്പേഴ്സിനെയും എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ പഠിക്കുന്നു. ഈ ലോക്ക്ഡൌൺ കാലം ശരിയായി ഉപയോഗപ്പെടുത്താം, വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം, നിങ്ങളുടെ സ്വപ്നമായ സർക്കാർ ജോലി നേടാം. ഇന്ന് തന്നെ റെപ് സ്കെയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കൂ. 26 വിദഗ്ധരായ അധ്യാപകരുടെ വീഡിയോ ക്ലാസുകൾ, ക്ലാസ് റൂമിലെ സാധാരണ ബോർഡിന് പകരം ഡിജിറ്റൽ ബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസുകൾ, ദിവസം തോറും ജി കെ, കറന്റ് അഫയേഴ്സ്, വൊക്കാബുലറി ടെസ്റ്റുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളും മോഡൽ എക്സാമുകളും, ടൈം ടേബിൾ അനുസരിച്ചുള്ള ചിട്ടയായ പഠനം. പ്രെപ് സ്കെയിൽ മൊബൈൽ ആപ്പ്, സ്കെയിൽ അപ്പ് യുവർ പ്രിപ്പറേഷൻ.